ഈ വീഡിയോയിൽ നമ്മൾ ഹൗസ്ഹോൾഡ് ഫോളോ ഫോമിലെ ചോദ്യങ്ങൾ നോക്കാൻ പോകുന്നു. നിലവിലെ പൾമണറി ടിബി ഇൻഡെക്സ് രോഗിയുടെ കൂടെ താമസിക്കുന്ന ഓരോ ഹൗസ്ഹോൾഡ് അംഗത്തിനും വെവ്വേറെ പ്രവേശനം നൽകുന്ന ഒരു ഫോളോ അപ്പ് വെരിഫിക്കേഷൻ ഫോമായിട്ടാണ് ഈ ചോദ്യങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫോളോ അപ്പ് ആവശ്യമുള്ള ഗാർഹിക കോൺടാക്ടുകൾക്ക് ഇവ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു. കൂടാതെ HH സ്ക്രീനിംഗ് ഫോം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. HHC എന്നത് TPTയിൽ ആരംഭിച്ചവരോ അല്ലെങ്കിൽ TPTയിൽ ആരംഭിക്കേണ്ടവരോ ആകാം. 8 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചോദ്യാവലി. ഫീൽഡ് സ്റ്റാഫ് വിശദാംശങ്ങൾ എന്ന തലക്കെട്ടിലാണ് ആദ്യ വിഭാഗം. തുടർ സന്ദർശനത്തിനായി ഹൗസ് ഹോൾഡ് സന്ദർശിക്കുന്ന ജീവനക്കാരുടെ വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ ഗൃഹസന്ദർശനത്തിലേക്കുള്ള തീയതി നൽകുക എന്നതാണ് ആദ്യത്തെ ചോദ്യം. അടുത്തതായി നിങ്ങൾ വീട്ടിലെ അവസ്ഥയിൽ പ്രവേശിക്കണം. ഇപ്പോൾ ജില്ല തിരഞ്ഞെടുക്കുക വീട്ടുകാർ. അടുത്ത ചോദ്യത്തിൽ വീട് സന്ദർശിക്കുന്ന കൗൺസിലറുടെ പേര് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ നിങ്ങൾ വീട്ടുജോലിയുടെ TBU തിരഞ്ഞെടുക്കണം. ഈ വിഭാഗത്തിനായുള്ള ഇൻപുട്ടുകൾ നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ രോഗിയുടെ വിശദാംശങ്ങൾ എന്ന തലക്കെട്ടിലേക്കുള്ള അടുത്ത വിഭാഗത്തിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇവിടെയുള്ള ആദ്യത്തെ ചോദ്യം, സൂചിക രോഗിയുടെ നിക്ഷയ ID നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിക്ഷയ ID ദൈർഘ്യം 7 മുതൽ 8 വരെ പ്രതീകങ്ങൾക്കിടയിലായിരിക്കണം എന്നത് ശ്രദ്ധിക്കുക. വീട്ടിലെ അംഗത്തിന്റെ യുണീക്ക് ID നൽകുക എന്നതാണ് അടുത്ത ഘട്ടം. അദ്വിതീയ ID അക്ഷരമാല, ഉദാഹരണം ABC മുതലായവ മാത്രമേ ഉണ്ടാകൂ. അടുത്തതായി നിങ്ങൾ രോഗിയുടെ മുഴുവൻ പേര് നൽകണം. സ്ക്രീനിംഗ് മോഡ് തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ചോദ്യം. അടുത്തതായി നിങ്ങൾ ഫോളോ അപ്പ് സന്ദർശനത്തിന്റെ സ്റ്റാറ്റസ് നൽകണം. ഇവിടെ നിങ്ങൾ ഒരു രോഗിയുമായി കണക്ട് ചെയ്തിരിക്കുന്നതോ ബന്ധുക്കളുമായി കണക്ട് ചെയ്തതോ ആയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യം, TPTയിൽ ഒരു രോഗിയെ ആരംഭിക്കാനാണോ ഈ സന്ദർശനം. ഫോളോ അപ്പ് വീണ്ടും ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടുത്ത ഫോളോ അപ്പ് തീയതി നൽകുക എന്നതാണ് അടുത്ത ഘട്ടം. അടുത്ത ഫോളോ അപ്പ് തീയതി നൽകുന്നതിലൂടെ നിങ്ങൾക്ക് സർവേയിൽ നിന്ന് പുറത്തു കടക്കാം. TPTയിൽ രോഗിയെ ആരംഭിക്കാനാണോ സന്ദർശനം എന്നതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ അതേ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ TPT റീഫിൽ എന്ന വിഭാഗത്തിലേക്ക് നയിക്കും. നിങ്ങൾ ഓപ്ഷനായി നോ തിരഞ്ഞെടുത്താൽ അടുത്ത ചോദ്യം, TPT കൗൺസിലിംഗിന് നിങ്ങൾ സമ്മതം നൽകുന്നുണ്ടോ. TPT കൗൺസിലിംഗിനുള്ള സമ്മതമാണെങ്കിൽ നൽകിയ സ്ക്രീൻ പേഷ്യന്റ് കൗൺസിലിംഗ് അഡറൻസ് എന്ന തലക്കെട്ടിലുള്ള അടുത്ത വിഭാഗത്തിലേക്ക് മാറും. നിങ്ങൾ ഓപ്ഷനായി നോ തിരഞ്ഞെടുത്താൽ ഇത് നിങ്ങളെ TPT റീഫിൽ വിഭാഗത്തിലേക്ക് നയിക്കും. പേഷ്യന്റ് കൗൺസിലിംഗിന് കീഴിൽ അഡറൻസ് രോഗിയുടെ ഭാരം നൽകുക എന്നതാണ് ആദ്യത്തെ ചോദ്യം. അടുത്തതായി മരുന്ന് പതിവായി കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ ഓപ്ഷനായി അതേ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രോഗി കൗൺസിലിംഗ് പാർശ്വഫലങ്ങൾ എന്ന തലക്കെട്ടിലുള്ള അടുത്ത വിഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നോ തിരഞ്ഞെടുത്താൽ അടുത്ത ഘട്ടം വിട്ടുപോയ ഡോസുകളുടെ എണ്ണം നൽകുക എന്നതാണ്. കഴിഞ്ഞ 30 ദിവസങ്ങളിൽ ഡോസുകൾ വിട്ടുപോയതിന്റെ കാരണം നൽകുക എന്നതാണ് അടുത്ത ഘട്ടം. നിങ്ങൾക്ക് ബാധകമായ എല്ലാ ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഒഴികെ മറ്റ് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവസാന ഓപ്ഷൻ 95 മറ്റുള്ളവ തിരഞ്ഞെടുക്കുക. കൂടാതെ ഡോസുകൾ വിട്ടുപോയതിന്റെ കാരണം വ്യക്തമാക്കുക. അടുത്ത വിഭാഗത്തിന് പേഷ്യന്റ് കൗൺസിലിംഗ് പാർശ്വഫലങ്ങൾ. TPT എടുക്കുമ്പോൾ രോഗി നിരീക്ഷിക്കുന്ന പാർശ്വഫലങ്ങൾ ഈ വിഭാഗം പകർത്തുന്നു. ഇവിടെ രോഗിക്ക് മരുന്നിന്റെ ഏതെങ്കിലും പാർശ്വഫലങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. പാർശ്വഫലങ്ങളൊന്നുമില്ലെങ്കിൽ സ്ക്രീൻ പേഷ്യന്റ് കൗൺസിലിംഗ് TB ലക്ഷണങ്ങൾ എന്ന തലക്കെട്ടിലുള്ള അടുത്ത വിഭാഗത്തിലേക്ക് മാറും. നിങ്ങൾ അതേ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പാർശ്വഫലങ്ങളും പട്ടികപ്പെടുത്താൻ നിങ്ങളോട് ആവശ്യപ്പെടും. പ്രതികൂല സംഭവങ്ങൾ എവിടെയാണ് കൈകാര്യം ചെയ്തതെന്ന് അടുത്തതായി നിങ്ങൾ സൂചിപ്പിക്കണം. ഇപ്പോൾ പ്രതികൂല ഈവന്റ് മാനേജ്മെന്റിന്റെ ഫലം തിരഞ്ഞെടുക്കുക.
On entering all the required inputs, swipe to the next section titled Patient Counseling TB Symptoms. ഇവിടെ ആദ്യത്തെ ചോദ്യം രോഗി ഏതെങ്കിലും ക്ഷയരോഗ ലക്ഷണങ്ങൾ നേരിടുന്നുണ്ടോ എന്നതാണ്. രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ടി പി ടി റീഫിൽ എന്ന പേരിൽ അടുത്ത വിഭാഗം ദൃശ്യമാകും. നിങ്ങൾ അതേ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടം രോഗലക്ഷണങ്ങളുടെ പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അടുത്തതായി ടി ബി രോഗനിർണയത്തിനായി രോഗി എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുക. ഇവിടെ നിങ്ങൾക്ക് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് തിരഞ്ഞെടുക്കാം. നോ തിരഞ്ഞെടുത്താൽ ഉപദേശകൻ ടി പി ടി റീഫിൽ എന്ന വിഭാഗത്തിലേക്ക് പോകും. ടി ബി നിർണയത്തിനായി രോഗിയെ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടം ഏത് തരത്തിലുള്ള പരിശോധനയാണ് എടുത്തതെന്ന് വ്യക്തമാക്കും. ഇപ്പോൾ പരീക്ഷയുടെ തീയതി വ്യക്തമാക്കുക. അടുത്ത ചോദ്യം സജീവമായ ടി ബിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള പരിശോധനകളുടെ അന്തിമ വ്യാഖ്യാനം ചോദിക്കുന്നു. രോഗിയുമായി സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഹൗസ് ഹോൾഡ് സന്ദർശിക്കുന്ന കൌൺസിലർ ഈ ചോദ്യം പൂരിപ്പിക്കേണ്ടതാണെന്ന കാര്യം ശ്രദ്ധിക്കുക. പരിശോധന പോസിറ്റീവ് ആണെങ്കിൽ സ്ക്രീൻ ചികിത്സാ ഫലം എന്ന വിഭാഗത്തിലേക്ക് മാറും. പരിശോധന നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലാണെങ്കിൽ ടി പി ടി റീഫില്ലിംഗ് എന്ന തലക്കെട്ടിലുള്ള അടുത്ത വിഭാഗത്തിലേക്ക് സ്ക്രീൻ മാറും. ടി ബി രോഗനിർണയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഈ വിഭാഗത്തിലേക്ക് പോകും. ഇവിടെയുള്ള ആദ്യ ചോദ്യത്തിൽ നിലവിലെ സന്ദർശനത്തിൽ രോഗിക്ക് ടി പി ടി മരുന്ന് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. ടി പി ടി മരുന്നുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ മരുന്ന് കൈമാറിയ സ്ഥലം വ്യക്തമാക്കുന്നതായിരിക്കും അടുത്ത ഘട്ടം. ടി പി ടി മരുന്നുകളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ ടി പി ടി നൽകാത്തതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നതാണോ അടുത്ത ഘട്ടം. ഫലം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡോക്ടർ ഉപദേശിച്ചു എന്നതിന്റെ കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്ക്രീൻ ചികിത്സ ഫല വിഭാഗത്തിലേക്ക് മാറും. റീഫില്ലിനുള്ള സമ്മതം നൽകിയിട്ടില്ല എന്നോ മരുന്ന് ക്ഷാമം എന്നോ ഉള്ള കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടുത്ത ഫോളോ അപ്പ് തീയതി വ്യക്തമാക്കുന്നതാണ് അടുത്ത ഘട്ടം. അടുത്ത ഫോളോ അപ്പ് തീയതി നിങ്ങൾ വ്യക്തമാക്കിയാൽ നിങ്ങൾക്ക് സർവേയിൽ നിന്ന് പുറത്തു കടക്കാം. മരുന്ന് കൈമാറിയ സ്ഥലം നിങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം വീട്ടിലെ അംഗങ്ങൾക്ക് നൽകുന്ന ചിട്ടയുടെ തരം തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഈ ഓപ്ഷനുകളിലൊന്ന് തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുത്ത ടാബ്ലറ്റുകളുടെ അളവ് വ്യക്തമാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. വീട്ടുകാർക്ക് സപ്ലിമെന്ററി മരുന്നുകൾ നൽകിയോ ഇല്ലയോ എന്നതാണ് അടുത്ത ചോദ്യം. ഹൗസ് ഹോൾഡ് സന്ദർശിക്കുന്ന കൌൺസിലറാണ് ഈ ചോദ്യം പൂരിപ്പിക്കേണ്ടതെന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അതേ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി വ്യവസ്ഥയും ഹൗസ് ഹോൾഡ് അംഗങ്ങൾക്ക് നൽകുന്ന സപ്ലിമെന്ററി ടാബ്ലറ്റുകളുടെ അളവും നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരാണ് ടി പി ടി നിർദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. അടുത്ത ചോദ്യം രോഗിക്ക് നൽകിയ ഗുളികകളുടെ എണ്ണം ചോദിക്കുന്നു. അടുത്തതായി ടാബ്ലറ്റ് നൽകിയ ദിവസങ്ങളുടെ എണ്ണം വ്യക്തമാക്കുക. ഇപ്പോൾ പ്രതിദിനം ടാബ്ലറ്റുകളുടെ എണ്ണം നൽകുക. തുടർന്ന് അടുത്ത റീഫിൽ തീയതി നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾ ഇൻപുട്ടുകൾ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവേയിൽ നിന്ന് പുറത്തു കടക്കാം. ചികിത്സ എന്ന തലക്കെട്ടിലാണ് അടുത്ത വിഭാഗം. ഈ വിഭാഗത്തിൽ സന്ദർശിക്കുന്ന രോഗിക്ക് ഇതുവരെയുള്ള ആശയവിനിമയങ്ങളെ അടിസ്ഥാനമാക്കി കൌൺസിലർ ഒരു ചികിത്സാ ഫലം നൽകും. ചികിത്സയുടെ ഫലം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ ആദ്യപടി. അടുത്തതായി നിങ്ങൾ ഫലത്തിന്റെ തീയതി വ്യക്തമാക്കേണ്ടതുണ്ട്. എക്സിറ്റ് സർവേ എന്നാണ് അടുത്ത വിഭാഗത്തിന്റെ പേര്. ഇവിടെ നിങ്ങൾ വീടിന്റെ ജി പി എസ് കോർഡിനേറ്റ് നൽകണം. അടുത്ത ഘട്ടം കൌൺസിലറുടെയോ വീട്ടുകാരുടെയോ അഭിപ്രായത്തിനുള്ളതാണ്. ഇതൊരു ഓപ്ഷണൽ ഫീൽഡാണ്. എല്ലാ ഡാറ്റയും നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്ദി സ്ക്രീനിൽ എത്തും. ഹൗസ് ഹോൾഡ് ഫോളോ ഫോമിലെ വീഡിയോ പൂർത്തിയാക്കുന്നു.